ഫ്രീ വീഡിയോ ക്ലാസുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് ഹക്കിം. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് ഇംഗ്ലീഷിലെ പ്രധാനമായും ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതമായിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഈ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇംഗ്ലീഷിൻ്റെ അല്ലേ 10 മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇംഗ്ലീഷിൻ്റെ 10 മാർക്കാണ് നമ്മുടെ റാങ്കിനെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ 10 മാർക്കും സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് ആ 10 മാർക്കിലേക്ക് എത്തപ്പെടാൻ ടാലൻ്റ് അക്കാഡമി ഒരുക്കുന്ന ഈ വീഡിയോ ക്ലാസ് ഏറ്റവും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഒന്നുകൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ ടുത്ത് പരിശോധിക്കുമ്പോൾ പലപ്പോഴും രണ്ട് ഭാഗങ്ങൾ, അതായത് ഗ്രാമറിനും അതുപോലെ വൊക്കാബുലറിക്കും തുല്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഗ്രാമർ ഭാഗങ്ങളിൽ നമ്മൾ കൂടുതലായി നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിന് പോലെ തന്നെ ഡിഗ്രി എക്സാമിനേഷൻസിന് കോമണായി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രധാനമായും ടെൻസിൽ നിന്നാണ്. അപ്പോൾ ടെൻസിലെ മിക്കവാറുമുള്ള ടെൻസിനെ ബേസ് ചെയ്തുകൊണ്ട് എല്ലാ പരീക്ഷയ്ക്കും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇത് ഞാനൊരു ക്വസ്റ്റ്യൻ നമുക്കിന്ന് നോക്കാം. ഒരു ചോദ്യം ഇതാണ്, ഐ ഡാഷ് ഹിം ലേറ്റ്ലി, ഇതാണ് ക്വസ്റ്റ്യൻ. ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, ഐ ഡാഷ് ഹിം ലേറ്റ്ലി എന്നുള്ള ക്വസ്റ്റ്യൻ. മിക്കവാറും ധാരാളം പരീക്ഷകൾക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓപ്ഷൻസ് ഞാൻ തരാം, ഡോണ്ട്, ഡോണ്ട് സി അല്ലേ ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി, ഡിഡിൻ്റ് സി. ഓക്കെ, ദ തേർഡ് വൺ ഈസ് ഹാവിൻ്റെ സീൻ, ഹാവിൻ്റെ സീൻ. ഓക്കെ, ദ ഫോർത്ത് വൺ ഈസ് സി, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, ഐ ഡാഷ് ഹിം ലേറ്റ്ലി, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ഡോണ്ട് സി ഉണ്ട്, ഡിഡിൻ സി ഉണ്ട്, ഹാവിൻ്റെ സീൻ ഉണ്ട്, പിന്നെ ഏതുണ്ട്, സി ഉണ്ട്. ഇതിൽ ഏതാണ് നമ്മുടെ ഓപ്ഷനായിട്ട് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് പ്രശ്നം അല്ലേ. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ടൈമിംഗ് വേർഡ് തന്നിട്ടുണ്ട്, ലേറ്റ്ലി എന്നുള്ള ടൈമിംഗ് വേർഡ് ഉണ്ടോ, ലേറ്റ്ലി. അപ്പോൾ ലേറ്റ്ലി ഏത് ടെൻസിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് അല്ലേ. ലേറ്റ്ലി എന്ന് പറയുന്നത് പ്രസൻ്റ് പെർഫെക്റ്റിനെ, പ്രസൻ്റ് പെർഫെക്റ്റിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൈമിംഗ് വേർഡാണ് ലേറ്റ്ലി. ഒന്നുകൂടി, പ്രസൻറ്റ് പെർഫെക്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ടൈമിംഗ് വേർഡാണ് അത് ലേറ്റ്ലി. അപ്പോൾ ലേറ്റ്ലി വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോവുക, പ്രസൻറ്റ് പെർഫെക്റ്റിലോട്ട് കൊണ്ടുപോവുക. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റിൽ വരുന്ന ടൈമിംഗ് വേർഡ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രധാനമായിട്ട് ഇതൊന്ന് കാണാതെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഒരു പെൺകുട്ടിയുടെ പേരാണ് രാജി, ഇൻഷിൽ കൊടുക്കാം എൽ എന്നാണ്. രാജി എൽ എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ രാജി എൽ ഏതൊക്കെ നോക്കാം, ജെ സ്ക്വയർ കൊടുക്കുവാണ്, രാജി ആറ് അല്ലേ. ആറെന്ന് പറയുമ്പോൾ റീസൻ്റ്ലി ഉണ്ടോ, ആറ് എന്തിനെ സൂചിപ്പിക്കുന്നു, റീസൻ്റ്ലിയെ സൂചിപ്പിക്കുന്നു. അടുത്ത എയിലോട്ട് പോവാം, എ എന്ന് പറയുമ്പോൾ അത് ഏതിനെ സൂചിപ്പിക്കുന്നു, ഓൾറെഡി ഉണ്ടോ. ഇപ്പോൾ റീസൻ്റ്ലി ആയി, ഓൾറെഡി ആയി. ഇനി ജെ സ്ക്വയർ അല്ലേ, രണ്ട് ജെ ഉണ്ട്. ഇപ്പോൾ ജെ സ്ക്വയർ സൂചിപ്പിക്കുന്ന ഏതിനാന്ന് ചോദിച്ചാൽ ഒന്ന് ജസ്റ്റ് ഉണ്ടോ, രണ്ട് ജസ്റ്റ് നൗ. ഓക്കെ, ജസ്റ്റ് രണ്ട് ജെ ഏതൊക്കെയാണ്, ഒന്ന് ജസ്റ്റ്, രണ്ട് ജസ്റ്റ് നൗ. പിന്നെ വരുന്നു വൈ അല്ലേ, വൈ എന്ന് പറയുമ്പോൾ എറ്റ്. ഓക്കെ, ദ ലാസ്റ്റ് വൺ എൽ എന്ന് പറയുമ്പോൾ ലേറ്റ്ലി ഉണ്ടോ, നമ്മുടെ നേരത്തെ പഠിച്ച ലേറ്റ്ലിയിലേക്ക് എത്തി. ഇപ്പോൾ രാജി എൽ എന്ന് പറയുന്നത് ഏത് ടെൻസിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായി പറയുക, ഇറ്റ്സ് എ പ്രസൻറ്റ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ ആർ എന്തുവാ, റീസൻ്റ്ലി, എ ഓൾറെഡി, ജെ സ്ക്വയർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഉണ്ട്, ജസ്റ്റ് നൗ ഉണ്ട്,
വൈ എന്ന് വെച്ചാൽ എറ്റുണ്ട്, എൽ എന്ന് വെച്ചാൽ ലേറ്റ്ലി. ഇത് ഏത് ടെൻസിനെ സൂചിപ്പിക്കുന്നു ചോദിച്ചാൽ പ്രസന്റ് പെർഫെക്റ്റിനെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റിനെ സൂചിപ്പിക്കുന്ന ടൈമിംഗ് വേർഡ്സ് റീസെന്റ്ലി, ഓൾറെഡി, ജസ്റ്റ്, ജസ്റ്റ് നൗ, എറ്റ്, ലേറ്റ്ലി, പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അപ്പം അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്, പ്രസന്റ് പെർഫെക്റ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്, സബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞാൽ ഹാസ് അല്ലെങ്കിൽ ഏത് എഴുതുക, ഹാവ് എഴുതുക, അത് കഴിഞ്ഞാൽ ഏത് ഫോം, ബി ത്രീ ഫോം എഴുതുക, പിന്നെ ഒബ്ജക്റ്റ് നോക്കിയിട്ട് ഒബ്ജക്റ്റ് എഴുതുക. ചിലപ്പോൾ ഒബ്ജക്റ്റ് വരികയോ വരാതിരിക്കുകയോ ചെയ്യാൻ കുഴപ്പമില്ല. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ എന്താണോ ബാക്കി ഭാഗം വന്നിരിക്കുന്നത് അത് നമ്മൾ എഴുതുക. അപ്പോൾ ഇതാണ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ, സബ്ജക്റ്റ്, പിന്നെ ഹാസ് അല്ലെങ്കിൽ ഹാവ്, അത് കഴിഞ്ഞാൽ വി ത്രീ, പിന്നെ ഒബ്ജക്റ്റ്. ഹാസ് ഹാവ് എന്ന് പറയുമ്പോൾ നമ്മൾ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ, സിംഗുലറിൻ്റെ കൂടെയാണ് ഹാസ് ഹാവ്, ഹാസ് യൂസ് ചെയ്യേണ്ടത്. ഹാവ് എന്ന് പറയുമ്പോൾ അറിയാം അത് പ്ലൂറലിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോമിലേക്ക് വരുമ്പോൾ ഐ ആണ് തന്നിരിക്കുന്നത്. ഐ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഐ സിംഗുലർ ആണെങ്കിലും നമ്മൾ ഹാസ് യൂസ് ചെയ്യാൻ പാടില്ല, പകരം ഹാവ് യൂസ് ചെയ്യുക. എന്താണ് കാരണം ചോദിച്ചാൽ ഐനെ നമ്മൾ വിളിക്കുന്ന പേരുണ്ട്, ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എന്നാണ്. ഫസ്റ്റ് പേഴ്സൺസ് രണ്ട് പേരുണ്ട്, ഒന്ന് ഐ, രണ്ട് വി. ഇവർ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് പേഴ്സൺസ്. അപ്പോൾ ഐനെ വിളിക്കുന്ന പേര് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ അല്ലേ, വി വിളിക്കുന്ന പേര് ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺസ് ആണ് ഇവർ രണ്ടുപേരും അല്ലേ, ഫസ്റ്റ് പേഴ്സൺസ് ആണ്. അല്ല, ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ ആണ്, പ്ലൂറൽ വി ആണ്. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആയ ഐ സിമ്പിൾ പ്രസൻറ്റ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നിവയിൽ വരുമ്പോൾ വെർബ് അതിനുശേഷം വരുന്ന വെർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് ഐ സിംഗുലർ ആണെങ്കിലും നമ്മൾ ഹാവ് എന്ന് പറയുന്ന പ്ലൂറൽ എന്താണ് ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ആൻസർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡോണ്ട് വരത്തില്ല, ഡു ആണ് തെറ്റ്. ഡിഡ് വരത്തില്ല, അത് പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ് വേണ്ട. പിന്നെ സി എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ്, അതും വേണ്ട. പിന്നെ വരുന്നത് ഹാവിൻ്റെ സീൻ, കണ്ടോ, ഹാവിൻ്റെ സീൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ. അപ്പോൾ ഐ ഏതാണ്, ഹാവിൻ്റെ seen him lately. Simple question. അപ്പോൾ ലേറ്റ്ലി ഏത് ടെൻസിനെ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് അല്ലേ. പ്രസൻറ്റ് പെർഫെക്റ്റ് സൂചിപ്പിക്കുന്ന ടൈമിംഗ് വേർഡ്സ് റീസെൻ്റ്ലി, ഓൾറെഡി, ജസ്റ്റ്, ജസ്റ്റ് നൗ, എറ്റ്, ലേറ്റ്ലി എന്നിവയാണ് പ്രസൻറ്റ് പെർഫെക്റ്റിനെ സൂചിപ്പിക്കുന്ന ടൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അതൊന്ന് കാണാതെ പഠിച്ചു വെച്ചോളാം. അത് അതുപോലെ പ്രസന്റ് പെർഫെക്റ്റിനെ സൂചിപ്പിക്കുന്ന ടൈമിംഗ് വേർഡ്സ് ഇതാണെങ്കിൽ നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് ഈ പ്രസന്റ് കണ്ടിന്യൂസിനെ സൂചിപ്പിക്കും. നമ്മൾ നേരത്തെ പഠിച്ചു ജസ്റ്റ് അല്ലേ, പിന്നെ ഏതാ പഠിച്ചേ, ജസ്റ്റ് നൗ ഉണ്ടോ. ഈ രണ്ട് വാക്കുകൾ പ്രധാനമായിട്ടും പ്രസന്റ് പെർഫെക്റ്റിലാണ് വരുന്നത്. എന്നാൽ എക്സാമിന് പോകുമ്പോൾ നൗ അതുപോലെ വരുന്ന ഒന്നാണ് റൈറ്റ് നൗ. ഇത് രണ്ടും പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്രസന്റ് കണ്ടിന്യൂസിലാണ്. ഓക്കെ, ജസ്റ്റ്, ജസ്റ്റ് നൗ എന്നിവ പ്രസന്റ് പെർഫെക്റ്റിൽ വരുമ്പോൾ നൗ, റൈറ്റ് നൗ എന്നിവ പ്രസന്റ് കണ്ടിന്യൂസിലാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം നൗ മാത്രം വരികയാണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, എന്നാൽ ജസ്റ്റ് മാത്രം വരികയാണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഈ ജസ്റ്റ് നൗവും കൂടെ ചേർന്ന് വരികയാണെങ്കിൽ ഏതായിരിക്കും, ഏതായിരിക്കും, ജസ്റ്റ് നൗ കൂടെ ചേർന്ന് വന്നാൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. എന്നാൽ നൗവിൻ്റെ കൂടെ റൈറ്റ് ആണ് ചേർക്കുന്നതെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, മാറിപ്പോരുത്. നൗവിൻ്റെ കൂടെ അല്ലെ റൈറ്റ് ചേർത്താൽ പ്രസന്റ് കണ്ടിന്യൂസും, എന്നാൽ ജസ്റ്റ് ചേർത്താൽ പ്രസന്റ് പെർഫെക്റ്റും ആയിരിക്കും. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റിൽ വരുന്ന ടൈമിംഗ് വേർഡ്സ് നമ്മൾ പഠിച്ചാണ് രാജി, എല്ല. ഇനി പ്രസന്റ് കണ്ടിന്യൂസിൽ വരുന്ന ഏതൊക്കെയും ചോദിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചോളണം പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ. പ്രസന്റ് കണ്ടിന്യൂസിൽ വരുന്നത് നമ്മൾ നേരത്തെ പഠിച്ചോലെ, ഇതൊന്ന് പഠിച്ചു വെച്ചോളണം, സത്താൻ. ഓക്കെ, സാത്താൻ എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പം പ്രസന്റ് പെർഫെക്റ്റിൽ രാജിയെക്കുറിച്ച് പഠിച്ചു, രാജിയുടെ പുറകെ കഴിഞ്ഞ് പോവുക, രാജി നമ്മളെ പ്രസന്റ് പെർഫെക്റ്റ് കൊണ്ടുപോകും. എന്നാൽ സാത്താൻ കണ്ണുരുട്ടി കാണിക്കും, നമ്മൾ സാത്താൻ്റെ പുറകെ പോവുക, സാത്താൻ നമ്മളെ കൊണ്ടുപോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസിലോട്ട്. ഈ സാത്താൻ എന്താണെന്ന് ചോദിച്ചാൽ എസ് അല്ലേ, എസ് എന്ന് വെച്ചാൽ സ്റ്റില്ല് ഉണ്ടോ, സ്റ്റില്ല്. എ എന്ന് പറയുന്നത്
അറ്റ് പ്രസൻറ്റ് ഉണ്ടോ? ടി എന്ന് പറയുന്നത് ടുഡേ. അടുത്ത എ എന്ന് പറയുന്നത് അറ്റ് അറ്റ് ദിസ് അല്ലേ, അറ്റ് ദിസ് മൊമെൻ്റ്. എൻ സ്ക്വയർ എന്ന് പറയുന്നത് നൗ, അതുപോലെ വരുന്ന ഒന്നാണ് റൈറ്റ് നൗ. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ എന്നും കൂടെ നമ്മൾ നോക്കുന്നത്, ഈ ആറല്ല. ഓക്കെ, അപ്പോൾ സാത്താൻ ഉണ്ടല്ലോ, സാത്താൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. സ്റ്റിൽ വരാം, അറ്റ് പ്രസൻറ്റ് വരാം, ടുഡേ വരാം, അറ്റ് ദിസ് മൊമെൻറ്റ് വരാം, നൗ വരാം, റൈറ്റ് നൗ വരാം, ഇതൊക്കെ വന്നാൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയി. ഇപ്പോൾ രണ്ട് സിമ്പിളായിട്ട് രണ്ട് കോഡ് നമ്മൾ പഠിച്ച് കാണാൻ പിടിച്ച് വയ്ക്കുക. ഒന്ന് രാജി എൽ, രാജി ഇനിഷ്യൽ എല്ലായിട്ട് എടുക്കുക. രാജി എന്ന് പറയുമ്പോൾ റീസെൻ്റ്ലി, ഓൾറെഡി, ജെ സ്ക്വയർ ആണ് കൊടുത്തിട്ടുള്ളത്, ജസ്റ്റ്, ജസ്റ്റ് നൗ, ഏറ്റവും എൽ എന്ന് പറയുമ്പോൾ ലേറ്റ്ലി. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സാത്താനാണ്. സാത്താൻ എന്ന് പറയുമ്പോൾ എസ് എന്ന് വെച്ചാൽ സ്റ്റില്ല്, എ അറ്റ് പ്രസൻറ്റ്, ടി എന്ന് വെച്ചാൽ ടുഡേ, അടുത്ത എ എന്ന് വെച്ചാൽ അറ്റ് ദിസ് മൊമെൻറ്റ്, എൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ നൗ, റൈറ്റ് നൗ. ഇതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ വരുന്നത്. ഇപ്പോൾ നമ്മളപ്പോൾ യൂസ് ചെയ്യേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് എഴുതിയിട്ട് ഈസ് അല്ലെങ്കിൽ ആമല്ലെങ്കിൽ ആർ എഴുതുക. അത് കഴിഞ്ഞാൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോമിനോടൊപ്പം എന്തുകൂടെ ചേർക്കണം, ഐ എൻ ജി ഫോം ചേർക്കുക, പിന്നെ ഒബ്ജക്റ്റ് ചെയ്ത്. ഒബ്ജക്റ്റ് വരികയോ വരാതിരിക്കുകയോ ചെയ്യും. ഒബ്ജക്റ്റ് മാൻഡേറ്ററി അല്ല, ചിലപ്പോൾ ഒബ്ജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തോ ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫാം അതങ്ങ് എഴുതുക. അപ്പോൾ ആ സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, പിന്നെ വെർബിൻ്റെ ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് എഴുതുക, പിന്നെ ഒബ്ജക്റ്റ്. ഇതാണ് നമ്മുടെ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ രണ്ട് ടെൻസുകൾ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം. ഒന്ന് രാജിയെൽ, അത് കഴിഞ്ഞാൽ സാത്താൻ. സാത്താൻ എന്ന് പറയുമ്പോൾ സ്റ്റിൽ, അറ്റ് പ്രസൻറ്റ്, ടുഡേ, അറ്റ് ദിസ് മൊമെൻറ്റ്, നൗ, റൈറ്റ് നൗ. രാജിയിൽ എന്ന് പറയുമ്പോൾ റീസെൻ്റ്ലി, ഓൾറെഡി, ജസ്റ്റ്, ജസ്റ്റ് നൗ, എറ്റ്, അല്ലെങ്കിൽ പ്രത്യേകം എഴുതി കാണാതെ പിടിച്ച് വെച്ചിരിക്കുക. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഈ ഒരു രണ്ട് ടൈമിംഗ് വേർഡുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ രണ്ട് ടെൻസുകളെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതുപോലെ ടെൻസിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്ന ഒന്നാണ് ഈ സിമ്പിളുമായി ബന്ധപ്പെടുത്തിയിരുന്ന കുറേ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഒരു ചാർട്ട് വരച്ച് നമുക്ക് എങ്ങനെ അതിനെ സിമ്പിളായിട്ട് നമുക്കൊന്ന് കൈകാര്യം ചെയ്യാൻ നോക്കാം. ഓക്കെ, അതൊന്ന് സിമ്പിൾ പ്രസൻറ്റ് ഒന്നാമത്തെ. ഓക്കെ, സിമ്പിൾ പ്രസൻറ്റ്. രണ്ടാമത് നോക്കാം സിമ്പിൾ പാസ്റ്റ്. പിന്നെ അടുത്തത് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ പ്രസൻറ്റ് ഉണ്ട്, സിമ്പിൾ പാസ്റ്റ് ഉണ്ട്, സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ട്. സിമ്പിൾ പ്രസൻറ്റിലോട്ട് വരുമ്പോൾ എവരി, അതുപോലെ വൺസ് ഇൻ, അതുപോലെ ട്വൈസ് ഇൻ, അതുപോലെ ത്രൈസ് ഇൻ, ഇത്ര ഒന്ന് പഠിച്ചു വയ്ക്കുക. എവരി, അതുപോലെ വൺസ് ഇൻ, ദെൻ ട്വൈസ് ഇൻ, ദെൻ ത്രൈസ് ഇൻ അല്ലേ. ഇവയോടൊപ്പം വരുന്നത് ഡേ വരാം, ഡേ, അല്ലെങ്കിൽ ഏതാണ് വീക്ക്, അല്ലെങ്കിൽ ഏതാണ് മന്ത്, അല്ലെങ്കിൽ ഏതാണ് ഇയർ ഉണ്ടോ. എവരി ഡേ, എവരി വീക്ക്, എവരി മന്ത്, എവരി ഇയർ. വൺസ് ഇൻ എ ഡേ, വൺസ് ഇൻ എ വീക്ക്, വൺസ് ഇൻ എ മന്ത്, വൺസ് ഇൻ ഇയർ. ട്വൈസ് ഇൻ എ ഡേ, ട്വൈസ് ഇൻ എ വീക്ക്, ട്വൈസ് ഇൻ എ മന്ത്, ട്വൈസ് ഇൻ ഇയർ. ദെൻ ത്രൈസ് ഇൻ എ ഡേ, ത്രൈസ് ഇൻ എ വീക്ക്, ത്രൈസ് ഇൻ എ മന്ത്, ത്രൈസ് ഇൻ ഇയർ. ഇതൊക്കെ വരുമ്പോൾ അത് സിമ്പിൾ പ്രസൻറ്റിനെ സൂചിപ്പിക്കും. അതുപോലെ നമ്മുടെ ഹാബിറ്റൽ ആക്ഷൻസ് അല്ലേ, ഹാബിറ്റൽ ആക്ഷൻസ്, അതുപോലെ തന്നെ യൂണിവേഴ്സൽ ട്രൂത്ത്, അതുപോലെ സയൻറ്റിഫിക് ഫാക്ട്, പ്രോവെർബുകൾ, അതുപോലെ കോമൺ ഫാക്റ്റുകൾ അല്ലേ, ഇത് വരുമ്പോഴും അത് സിമ്പിൾ പ്രസൻറ്റൻസ് ആയിരിക്കും. ണ്ടോ, ഹാബിറ്റൽ ആക്ഷൻസ്, യൂണിവേഴ്സൽ ട്രൂത്ത്, സയൻറ്റിഫിക് ഫാക്ട്, പ്രോവെർബ്, കോമൺ ഫാക്ടുകൾ സൂചിപ്പിക്കുന്ന ഏത് സെൻറ്റൻസ് വന്നാലും അവയെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലോട്ട് നമ്മൾ കൊണ്ടുപോവുക. പിന്നെ എവരി ഡേ, വൺസ് ഇൻ എ ഡേ, ട്വൈസ് ഇൻ എ, ത്രൈസ് ഇൻ ഡേ വരുമ്പോൾ ആ ഡേയും വീക്കും മന്തും ഇയറും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എവരിയുടെ കൂടെ ഈ നാലെണ്ണം, വൺസ് ഇൻ എയുടെ കൂടെ ഈ നാലെണ്ണം, അതുപോലെ ട്വൈസ് ഇൻ എയുടെ കൂടെ ഈ നാല്, മൊത്തം നമുക്ക് എത്ര എണ്ണം കിട്ടും, നാല്, എട്ട്, പതിനാറ് ടൈമിംഗ് വേർഡ് ആയിട്ടുണ്ട്. അതല്ല ഹാബിറ്റൽ ആക്ഷൻസ്, ധാരാളം ഹാബിറ്റൽ ആക്ഷൻ, ധാരാളം പദങ്ങളുണ്ട്. ആ പദങ്ങളെല്ലാം
എല്ലാം നോക്കിയിട്ട് അതിനെല്ലാം സിമ്പിൾ പ്രശ്നത്തിലോട്ട് കൊണ്ടുപോവുക. പിന്നെ യൂണിവേഴ്സൽ ട്രൂത്തിനെ കുറിച്ച്, പ്രപഞ്ച സത്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ സിമ്പിൾ പ്രശ്നത്തിലോട്ട് കൊണ്ടുപോവുക. ശാസ്ത്രീയമായ കാര്യങ്ങൾ, തത്വം, അതായത് സയൻറ്റിഫിക് ഫാക്ടിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അത് സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ പഴഞ്ചൊല്ലുകൾ അല്ലേ, പ്രോവർബുകൾ ഏത് വന്നാലും സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കണം. പിന്നെ കോമൺ ആയിട്ട് പറയുന്ന നമ്മൾ പൊതുവായ സത്യങ്ങൾ, അതെല്ലാം ജനറൽ ട്രൂത്ത് എന്നോ കോമൺ ഫാക്റ്റ് എന്നോ പറയും, അതെല്ലാം സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും. പിന്നെ സിമ്പിൾ പാസ്റ്റ് കിട്ടുമ്പോൾ എവരി മാറിയിട്ട് നമുക്കതിനെ ഒന്ന് മാറ്റാം. ദ ലാസ്റ്റ് ഉണ്ടോ, ദ ലാസ്റ്റ് ഡേ, ദ ലാസ്റ്റിൻ്റെ കൂടെ ഏതാണ്? ഓക്കെ, ദ ലാസ്റ്റ് പ്ലസ് ഏതൊക്കെയാണ്? ഡേ അല്ലെങ്കിൽ വീക്ക്, മന്ത്, ഇയർ അല്ലേ. ദ ലാസ്റ്റിനോട് വരുന്നത് ദ ലാസ്റ്റ് ഡേ, ദ ലാസ്റ്റ് വീക്ക്, ദ ലാസ്റ്റ് മന്ത്, ദ ലാസ്റ്റ് ഇയർ വരാം. പിന്നെ എഗോ വരാം അല്ലേ, എഗോ. അതുപോലെ എസ്റ്റർഡേ, ഇതൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ സിമ്പിൾ പാസ്റ്റിനെയാണ് സൂചിപ്പിക്കുക. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചറിലോട്ട് വരുമ്പോൾ ദ ലാസ്റ്റ് മാറിയിട്ട് അത് ദ നെക്സ്റ്റ് ആയിട്ട് മാറും. ഉണ്ടോ, ദ നെക്സ്റ്റ് പ്ലസ് ഏതൊക്കെയാണ്? ഡേ, വീക്ക്, മന്ത്, ഇയർ. ഡേ, വീക്ക്, മന്ത്, ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ആയിട്ട് മാറും. പിന്നെ എസ്റ്റർഡേ മാറിയിട്ട് ഏതാവും? ടുമാറോ അല്ലേ, ടുമാറോ. അതുപോലെ എസ്റ്റർഡേ മാറിയിട്ട് ദ ഫോളോയിങ് ഡേ. ടുമാറോ, എസ്റ്റർഡേക്ക് ടുമാറോ, പിന്നെ ദ ഫോളോയിങ് ഡേ ഇവിടെ വരും അല്ലേ. അതുപോലെ ഇവിടെ ദ പ്രീവിയസ് ഡേ വരാം. അതല്ല, അപ്പോൾ പ്രീവിയസ് ഡേക്ക് ആനുപാതികമായിട്ട് നമുക്ക് ഏതെടുക്കാം? ദ ഫോളോയിങ് ഡേ. എസ്റ്റഡേക്ക് ആനുപാതികമായിട്ട് എഗോ എടുക്കാം. അതുപോലെ ദ ലാസ്റ്റ് ഡേക്ക് ആനുപാതികമായിട്ട് നെക്സ്റ്റ് ഡേ എടുക്കാം. അപ്പോൾ ഇതൊക്കെ സിമ്പിൾ പ്രസൻ്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്, സിമ്പിൾ ഒരു ചാർട്ട് വരച്ച് പെട്ടെന്ന് അറ്റ് എ ഗ്ലാൻസ് പെട്ടെന്ന് ഒറ്റ നോട്ടാണിത്. സിമ്പിൾ പ്രസൻറ്റിൽ എവരി വൺസിനെ, ട്വൈസിനെ, ത്രൈസിനെ കൂടെ ഡേ, വീക്ക്, മന്ത്, ഇയർ അല്ല, ഹാബിറ്റൽ ആക്ഷൻസ് ആണ്. ഹാബിറ്റൽ സൂചിപ്പിക്കുന്ന ഏത് പദം വന്നാലും നമ്മൾ സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കണം. പിന്നെ യൂണിവേഴ്സൽ ട്രൂത്ത് ഉണ്ട്, സയൻറ്റിഫിക് ഫാക്ട് ഉണ്ട്, പ്രോവർബ് ഉണ്ട്, കോമൺ ഫാക്ടുകളുണ്ട്. സിമ്പിൾ പാസ്റ്റിലോട്ട് വരുമ്പോൾ ലാസ്റ്റ് ഡേ ഉണ്ട്, ലാസ്റ്റ് വീക്ക് ഉണ്ട്, ലാസ്റ്റ് മന്ത് ഉണ്ട്, ലാസ്റ്റ് ഇയർ ഉണ്ട്. പിന്നെ എഗോ വരാം, എസ്റ്റർഡേ വരാം, ദ പ്രീവിയസ് ഡേ വരാം. സിമ്പിൾ ഫ്യൂച്ചറിലോട്ട് വരുമ്പോൾ ലാസ്റ്റ് മാറിയിട്ട് അവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് ഡേ വരാം, നെക്സ്റ്റ് വീക്ക് വരാം, നെക്സ്റ്റ് മന്ത് വരാം, നെക്സ്റ്റ് ഇയർ വരാം. അതുപോലെ എസ്റ്റർഡേക്ക് പകരമായിട്ട് ടുമാറോ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നലെ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു പോയ കാര്യമാണ്, സിമ്പിൾ പാസ്റ്റാണ്. നാളെ എന്ന് പറയുമ്പോൾ കഴിയാൻ പോകുന്ന കാര്യമാണ്, സിമ്പിൾ ഫ്യൂച്ചറാണ്. ദ പ്രീവിയസ് ഡേ വന്നാൽ അല്ലേ എന്താണ്, സിമ്പിൾ പ്രസൻ്റ് ആയി, സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. എന്നാൽ പ്രീവിയസ് മാറിയിട്ട് ദ ഫോളോയിങ് അല്ലേ, ദ ഫോളോയിങ് ഡേ, ദ ഫോളോയിങ് ഡേ വന്നാൽ അതായിരിക്കും സിമ്പിൾ ഫ്യൂച്ചറായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു അഞ്ച് ടെൻസാണ് ഉള്ളത് പെട്ടെന്ന് നമ്മളൊന്ന് പഠിച്ചെടുത്തത്. ഒന്ന്, നമ്മുടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് നമ്മൾ പഠിച്ചത് സാത്താൻ അല്ലേ, സാത്താൻ കാണാൻ പഠിച്ചു വയ്ക്കുക. സ്റ്റില്ല്, അറ്റ് പ്രസൻറ്റ്, ടുഡേ, അറ്റ് ദിസ് മൊമെൻറ്റ്, നൗ, പിന്നെ അതാ റൈറ്റ് നൗ. പ്രസൻറ്റ് പെർഫെക്റ്റിലോട്ട് വരുമ്പോൾ നമ്മൾ രാജി എല്ല് പഠിച്ചു, റീസെൻ്റ്ലി, ഓൾറെഡി, ജസ്റ്റ്, ജസ്റ്റ് നൗ, എറ്റ്, ലേറ്റ്ലി പഠിച്ചു. പിന്നെ മൂന്ന് സിമ്പിളുകൾ, സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ പ്രസൻറ്റിൽ എവരി വൺസിനെ, ട്വൈസിനെ, ത്രൈസിനെ, ഡേ, വീക്ക്, മന്ത്, ഇയർ വരുമ്പോൾ. സിമ്പിൾ പാസ്റ്റിൽ അത് ദ ലാസ്റ്റ് ഡേ, വീക്ക്, മന്ത്, ഇയർ ആയിട്ട് മാറുന്നു. സിമ്പിൾ ഫ്യൂച്ചറിലോട്ട് പോകുമ്പോൾ എവരെയും ലാസ്റ്റെല്ലാം മാറിയിട്ട് നെക്സ്റ്റിലോട്ട് കൊണ്ടുപോവുക. നെക്സ്റ്റ് ഡേ, വീക്ക്, മന്ത് അല്ലെങ്കിൽ ഇയർ ആവുന്നു. പിന്നെ സിമ്പിൾ പാസ്റ്റിൽ എഗോ വരാം, മിസ്റ്റേഡ് വരാം, പ്രീവിയസ് ഡേ വരാം. അതുപോലെ എല്ലാ ഹിസ്റ്റോറിക്കൽ ഈവൻറ്റുകളും, ഹിസ്റ്റോറിക്കൽ ഈവൻസ് അല്ലേ, ഹിസ്റ്റോറിക്കൽ ഈവൻസ്, ചരിത്ര സംഭവങ്ങൾ, അതെല്ലാം നമ്മൾ സിമ്പിൾ പാസ്റ്റിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സിമ്പിൾ ഫ്യൂച്ചറിലോട്ട് വരുമ്പോൾ ദ നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ, ടുമാറോ, ദ ഫോളോയിങ് ഡേ ഒക്കെ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുക. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സബ്ജക്റ്റ് എഴുതിയിട്ട് വിൽ അല്ലെങ്കിൽ അല്ലേ ഷോൾ എഴുതുക, അത് എഴുതിയിട്ട് വെർബിൻ്റെ ഫസ്റ്റ് ഫോം എഴുതി, പിന്നെ ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റ് ആവുകയോ അല്ലായിരിക്കുകയോ ചെയ്യാം. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് എഴുതുക, വി ടു ഫോം എഴുതുക, അത് കഴിഞ്ഞാൽ റിമൈനിങ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ്. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ രണ്ട് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. സബ്ജക്റ്റ് എഴുതുക, ഒന്നുകിൽ വി വൺ ഫോം യൂസ് ചെയ്യുക, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വി വൺ എഴുതുക, സിംഗുലർ ആണെങ്കിൽ വി വണ്ണിനോടൊപ്പം എസ് അല്ലെങ്കിൽ ഇ എസ് അല്ലെങ്കിൽ ഐ എസ് എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റ് യൂസ് ചെയ്യുക. ഒബ്ജക്റ്റ് വരികയോ വരാതിരിക്കുകയോ ചെയ്യണം. ഇവിടെ നോക്കുമ്പോൾ രാമു ഗോസ് ടു സ്കൂൾ ഡെയിലി, എന്നാൽ ദേ ഗോ ടു സ്കൂൾ ഡെയിലി. ദ ലാസ്റ്റ് ഡേ ഹി വെൻറ്റ് ടു സ്കൂൾ എന്ന് എഴുതാം, അല്ലെങ്കിൽ ടു ഡേയ്സ് എഗോ ഹി ബോട്ട് എ കാർ എന്ന് എഴുതാം. സിമ്പിൾ ഫ്യൂച്ചറിൽ രാമു
will go to school. അല്ലേ രാമു will go to tomorrow. രാമു will go to school. അപ്പോൾ will അല്ലെങ്കിൽ shall പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ shall വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് I യും V ആണ് യൂസ് ചെയ്യുക. I am V. അതായത് ഫസ്റ്റ് പേഴ്സൺസ് ഒന്നാ ഷോൾ എഴുതുക, എന്നാൽ സെക്കൻഡ് പേഴ്സൺ ആയിട്ടുള്ള യു, പിന്നെ തേർഡ് പേഴ്സൺസ് ആയിട്ടുള്ള ഹി വരാം, അതുപോലെ ഷി വരാം, അതുപോലെ ഇറ്റ് വരാം. ഇറ്റാണിത്. ഓക്കെ, ഓക്കെ, അതുപോലെ അത് വരാം, ദേ വരാം. അപ്പോൾ യു ഹി ഷീറ്റ് ദേ വന്നാൽ വില്ല്, ഐ വി വന്നാൽ നമ്മളത് ഷോൾ യൂസ് ചെയ്യും. ഇതാണ് നമ്മൾ മൂന്ന് സിമ്പിൾ പ്രശ്നം. ഇപ്പോൾ മിക്കവാറും പരീക്ഷകൾക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അഞ്ച് ടെൻസുകളും മാറി മാറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഈ ടെൻസിനെ കുറിച്ച്, ഈ അഞ്ച് ടെൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ സിമ്പിളായിട്ടാണ് നമ്മളിതിൻ്റെ ഫോംസ് ഒരു ചാർട്ട് വരച്ച് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ടൈം ഗൈഡ് തന്നിട്ടുണ്ട്, അതിൽ ഫോം തന്നിട്ടുണ്ട്. ഇത് കൃത്യമായി ആ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുക. ഒരു ആ ടെൻസുമായി ബന്ധപ്പെട്ടതിൽ അഞ്ച് ടെൻസിൻ്റെയും ഒരു മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുക. ഓക്കെ ഓക്കെ. അപ്പോൾ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സിമ്പിൾ പ്രസന്റിലും സിമ്പിൾ പാസ്റ്റിലെയും സിമ്പിൾ ഫ്യൂച്ചറിലെയും ടൈമിംഗ് വേർഡ്സ് ആണ്. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. പിന്നെ നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ്, അതുപോലെ പ്രസന്റ് കണ്ടിന്യൂസ്. പിന്നെ സിമ്പിൾ പാസ്റ്റ് പെർഫെക്റ്റ് പലപ്പോഴും നമ്മൾ തെറ്റിക്കാറുള്ള സാധനമാണ്. പാസ്റ്റ് പെർഫെക്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് രണ്ട് സിമ്പിൾ പാസ്റ്റുകൾ വ്യത്യസ്ത സമയത്ത് നടക്കുന്ന സന്ദർഭമാണെങ്കിൽ ആദ്യം നടക്കുന്നതിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് കൊണ്ടുപോകണം. രണ്ടാമത്തത് നമ്മൾ എന്ത് ചെയ്യുക, സിമ്പിൾ പാസ്റ്റ് തന്നെ നിലനിർത്തുക. അവിടെ നമുക്കൊരു ഫോർമാറ്റ് പഠിക്കാം. ആ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഫോർമാറ്റാണ്. അതായത് സിമ്പിൾ പാസ്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ്. ഇസ് ഈക്വൽ ടു സിമ്പിൾ പാസ്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ഇസ് ഈക്വൽ ടു പാസ്റ്റ് പെർഫെക്റ്റ് പ്ലസ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇക്വേഷൻ ഈസ് വെരി സിമ്പിൾ. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ഈസ് ഈക്വൽ ടു പാസ്റ്റ് പെർഫെക്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ ഈ രണ്ട് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രണ്ടായിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. ഇത് ആദ്യത്തെ ഭാഗം, ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് ഏതായിരിക്കും സെക്കൻഡ് പാർട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ടിലുള്ളത് ഒരു വി ടു ഫോമാണ് അല്ലേ. സെക്കൻഡ് പാർട്ടിലും ഒരു വി ടു ഫോം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. രണ്ടിടത്തും ഇവിടെ ഇവിടെ വരുന്ന വെർബ്, ഫസ്റ്റ് പാർട്ടിൽ വരുന്ന വെർബ് ഒരു വി ടു ആണ്, വെർബിൻ്റെ രണ്ടാമത്തെ രൂപം സിമ്പിൾ പാസ്റ്റ്. സെക്കൻഡ് പാർട്ടിൽ വരുന്ന വെർബും ഏത് തന്നെയാണ്, വി ടു ഫോം. അപ്പോൾ രണ്ട് വി ടു വന്നിട്ടുണ്ടെങ്കിൽ ഇതും സിമ്പിൾ പാസ്റ്റ് ആണ് അല്ല, ഇത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും ഇവിടെ ഇവിടെ. അപ്പോൾ ഏത് തന്നെയായിരിക്കും, സിമ്പിൾ പാസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ രണ്ട് സിമ്പിൾ പാസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ സിമ്പിൾ പാസ്റ്റ്, ഇവിടെ സിമ്പിൾ. അപ്പോൾ രണ്ട് സിമ്പിൾ, ഇത് സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് സിമ്പിൾ പാസ്റ്റുകൾ ആദ്യം നടന്ന ആക്ഷൻ ഏതാണെന്ന് നോക്കണം. ഫസ്റ്റ് നടന്ന ആക്ഷൻ ഏതാണെന്ന് നോക്കണം. അപ്പോൾ ഫസ്റ്റ് നടന്ന ആക്ഷൻ ഇപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് പാർട്ടിലായിരിക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിലായിരിക്കാം വരുന്നത്, നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റ് പാർട്ടിലാണ് എന്താണ് ഫസ്റ്റ് ആക്ഷൻ വരുന്നതെങ്കിൽ ഇവിടെ ഇത് ഫസ്റ്റ് ആക്ഷൻ, സെക്കൻഡ് ആക്ഷൻ അല്ലേ. ആ ഫസ്റ്റ് ആക്ഷൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് കൊണ്ടുവരണം. സെക്കൻഡ് ആക്ഷൻ ആയിട്ടുള്ള സിമ്പിൾ പാസ്റ്റ് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. അപ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് ആക്ഷൻ എങ്കിൽ ഈ വി ടു ഫോമിന് നമ്മൾ എന്ത് ചെയ്യണം, പാസ്റ്റ് പെർഫെക്റ്റ് ആകണം. ഇനി ഇവിടെയാണ് എന്താണ് ഫസ്റ്റ് ആക്ഷൻ വരുന്നതെങ്കിൽ ഇവിടെ വരുന്ന പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ എന്തോ നോക്കണം, ഈ സിമ്പിൾ പാസ്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് കൊണ്ടുവരണം. ഫസ്റ്റ് ആക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അല്ലേ. ഫസ്റ്റ് ആക്ഷൻ ഏത്, അതുപോലെ സെക്കൻഡ് ആക്ഷൻ ഏത് നോക്കുക, എന്നിട്ട് ഫസ്റ്റ് ആക്ഷനെ. ഇപ്പോൾ ഇത് ഈ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആക്ഷനാണ്, ഒന്നാമത്തെ അല്ലേ, ഫസ്റ്റ് ആക്ഷൻ.
ഈ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ആക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ആക്ഷൻ സെക്കൻഡ് ആക്ഷൻ, അപ്പോൾ ആദ്യം നടന്ന സിമ്പിൾ പാസ്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പാസ്റ്റ്. അപ്പോൾ ഫാസ്റ്റ് പെർഫെക്റ്റ്, ഈ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആക്ഷനായിട്ടുള്ളതാണ് അല്ലേ. ഫസ്റ്റ് ആക്ഷനെ നമ്മൾ എന്ത് ചെയ്തു, പാസ്റ്റ് പെർഫെക്റ്റിലൊക്കെ കൊണ്ടുവന്നു. ഇത് സെക്കൻഡ് ആക്ഷൻ. അപ്പോൾ ഇതിന് ഒരു മാറ്റം നമ്മൾ വരുത്തിയിട്ടില്ല, സെയിം സിമ്പിൾ പാസ്റ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പഠിക്കാം. രണ്ട് സിമ്പിൾ പാസ്റ്റ് ഒരു സെൻറ്റൻസിൽ വരികയാണെങ്കിൽ ഫസ്റ്റ് ആക്ഷൻ, ഏതാണ് ഫസ്റ്റ് ആക്ഷൻ നോക്കുക. ആ ഫസ്റ്റ് ആക്ഷൻ നമ്മളെടുത്ത് എന്ത് ചെയ്യണം, പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം. ഇനി സെക്കൻഡ് ആക്ഷനായിട്ട് വരുന്ന സിമ്പിൾ പാസ്റ്റിനെ ഒരു മാറ്റവും വരുത്താൻ പാടുള്ളതല്ല. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മൾ ഈ സിമ്പിൾ പാസ്റ്റിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു ചോദ്യം എഴുതി വെക്കാം. നമ്മളൊരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, നമ്മൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. വെൻ ഹി റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ, ഓക്കെ, വെൻ ഹി റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ കോമ, അത് കഴിഞ്ഞിട്ട് ദ ട്രെയിൻ. നമ്മളൊരു ഫാമിലിയർ ക്വസ്റ്റ്യൻ ആണ്, എല്ലാ മിക്കവാറും പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതും നിങ്ങൾ ചെയ്തിട്ടുള്ളതായിട്ടുള്ള ചോദ്യം തന്നെയാണിത്. വെൻ ഹി റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ലെഫ്റ്റ് അല്ലേ. അപ്പോൾ അവൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു, എത്തിച്ചേർന്നപ്പോൾ ട്രെയിൻ പോയി, ട്രെയിൻ പോയി അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് പാർട്ടാക്കി തിരിക്കാം, ഇത്രയും ഒരു ഭാഗം അല്ലേ, ഇത്ര രണ്ടാമത്തെ ഭാഗം. ഫസ്റ്റ് പാർട്ട് ഇതാണ്, സെക്കൻഡ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വെൻ ഹി റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ദ ട്രെയിൻ ലെഫ്റ്റ്. അപ്പോൾ അവൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നപ്പോൾ ട്രെയിൻ പോയി എന്ന് പറയുമ്പോൾ അവൻ എത്താൻ മുമ്പ് ട്രെയിൻ പോയി എന്നുള്ളതാണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ദ ട്രെയിൻ ലെഫ്റ്റ് ആണ്, ഇതാണ് ഫസ്റ്റ് ആക്ഷൻ. ഓക്കെ, അപ്പോൾ അവൻ ട്രെയിൻ പോയി, അതിനുശേഷം അവിടെ എത്തി. അപ്പോൾ ഇത് സെക്കൻഡ് ആക്ഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ആക്ഷനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കേണ്ടത്. ഇപ്പോൾ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് എഴുതുക, അതുപോലെ ഹാഡ് പ്ലസ് വി ത്രീ ഫോം യൂസ് ചെയ്യുക, പിന്നെ റിമൈനിങ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് സബ്ജക്റ്റ് ദ ട്രെയിൻ ആണ്, പിന്നെ വി ത്രീ ഫോം എടുക്കുക അല്ലേ, ഹാഡ് എടുക്കുക, ഹാഡ് എഴുതി അല്ലേ. ഇനി വി ത്രീ ലെഫ്റ്റ് എന്ന് പറഞ്ഞത് വി ടു ആണ്, ഏതാണ് വി ത്രീ ആണ്. അപ്പോൾ ഹാഡ് വരുമ്പോൾ അത് വി ത്രീ ആയിട്ട് മാറും. അപ്പോൾ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്ന് വരും. അപ്പോൾ ആൻസർ വെൻ ഹി റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ, അതിന് ഒരു മാറ്റവും സെക്കൻഡ് ആക്ഷൻ ഒരു മാറ്റവും വരുത്താൻ പാടില്ല. വെൻ ഹി റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്നുള്ള ചോദ്യം നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പ്രസൻറ്റിനെ സംബന്ധിച്ച് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പ്രസൻറ്റുകളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അടുത്ത നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ അടുത്തിലേക്ക് നോക്കാം. ഓക്കെ.